ഹായ്, എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും, പ്രത്യേകിച്ച് കേരളത്തിൽ കീം വഴി അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും, കീം എന്ന് പറയുമ്പോൾ ഇപ്പോഴും പലർക്കും തെറ്റിദ്ധാരണയുണ്ട്, എഞ്ചിനീയറിംഗ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അല്ല. കീം എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗിനും മെഡിക്കൽകാർക്കും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം മെഡിക്കൽകാർക്ക് അത് അപ്ലൈ ചെയ്താലേ മെഡിക്കൽ എൻട്രൻസ് കേരള സീറ്റുകളിലേക്ക് അലോട്ട്മെന്റ് വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ അപ്ലിക്കേഷൻ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. സോ കീമിന് അപ്ലൈ ചെയ്യുമ്പോൾ, ദാറ്റ് ഈസ് ഫോർ ബോത്ത് എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ സ്റ്റുഡൻസ് ആൻഡ് മെഡിക്കൽ അലീഡ് സ്റ്റുഡൻസ്, ആർക്കാണെങ്കിലും കീം അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ കീം അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് വേണം എന്നുള്ളത് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ വെബ്സൈറ്റില് c.gov.in എന്ന് പറയുന്ന കേരള ഗവൺമെന്റിന്റെ എൻട്രൻസ് കമ്മീഷണറുടെ ഒഫീഷ്യൽ വെബ്സൈറ്റില് അതിന്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ ആ നോട്ടിഫിക്കേഷനിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം ഉടനെ കീം ആപ്ലിക്കേഷൻ തുടങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ കീം എക്സാമിനേഷൻ എന്താണെന്നോ കീം ആപ്ലിക്കേഷൻ തുടങ്ങുന്ന ഡേറ്റ് എന്താണെന്നോ ഒന്നും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സാധാരണ വീഡിയോ ഇടുമ്പോൾ താഴെ കമന്റിൽ വരും ആപ്ലിക്കേഷൻ തുടങ്ങിയോ രജിസ്ട്രേഷൻ തുടങ്ങിയോ എന്നൊക്കെ കമന്റ്സ് വരും. സോ അതിനർത്ഥം വീഡിയോ അവർ കാണുന്നില്ല എന്നാണ്, അങ്ങനെയല്ല. വീഡിയോ മുഴുവനായും കാണുക, നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നമ്മൾ അപ്പോൾ അറിയിക്കുന്നുണ്ട്. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നാൽ മാത്രമേ നമ്മളത് വീഡിയോ ചെയ്യുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അല്ലെങ്കിൽ കമ്മീഷണറേറ്റ് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ, എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങൾ വാങ്ങി വെക്കേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഇപ്പോൾ കുറച്ചു നേരത്തെ അപ്ലോഡ് ചെയ്തതേ ഉള്ളൂ ആ നോട്ടിഫിക്കേഷൻ. സോ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് നേടാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലെങ്കിൽ അതിന് അർഹരായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വാങ്ങി വെച്ചിരിക്കുക എന്നതാണ്. അതായത് നിങ്ങൾക്ക് യാതൊരു രീതിയിലുമുള്ള ആനുകൂല്യങ്ങൾ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വാങ്ങി വെക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പോ എന്തെങ്കിലും സംവരണ ആനുകൂല്യം ഉള്ളവർക്ക് മാത്രം, റിസർവേഷൻ കാറ്റഗറിയിൽ പെട്ടവർക്കാണ് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ്സ് വാങ്ങി ഇപ്പോഴേ വെക്കേണ്ടത്. എന്തുകൊണ്ടത് നേരത്തെ പറയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും കോവിഡ് പ്രോട്ടോകോൾസ് ഒക്കെ ഉള്ള സമയമാണ്. സോ കോവിഡിന്റെ ഈ സമയത്ത് നിങ്ങൾ വില്ലേജ് ഓഫീസിൽ പോയി തിരക്ക് കൂട്ടാതിരിക്കാനാണ് നേരത്തെ പറയുന്നത് ഇതൊക്കെ ഒന്ന് വാങ്ങി വെക്കൂ, നിങ്ങൾക്ക് പിന്നീട് അത് അപ്ലൈ ചെയ്യുമ്പോൾ ഉപയോഗിക്കാം എന്നുള്ളത്. അപ്പൊ ആദ്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങളൊരു SC/BC കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ OEC കാറ്റഗറിയിലോ വരുന്നവരാണെങ്കിൽ നിങ്ങൾ വില്ലേജ് ഓഫീസിലേക്ക് പോയതിനു ശേഷം അവിടെ നിന്നും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള, ഒന്നുകൂടി ഞാൻ അടിവരയിട്ട് പറയുകയാണ്, പഠനാവശ്യത്തിന് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്സ് അവിടെ നിന്ന് വാങ്ങിക്കണം. അതായത് നിങ്ങളുടെ നിങ്ങൾ ബിലോ പോവർട്ടി ലൈനിൽ വരുന്നതാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അവിടെ നിന്നും വാങ്ങണം. അതൊന്നുകൂടി ഞാൻ പറയാം, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ളത് തന്നെ ആയിരിക്കണം. അല്ലാതെ തൊഴിലിനോ മറ്റാവശ്യങ്ങൾക്കോ നിങ്ങൾ ഏതെങ്കിലും ജോബിനൊക്കെ വേണ്ടി വാങ്ങിയതാണെങ്കിൽ അതൊന്നും അംഗീകരിക്കില്ല. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി എന്നുള്ളത് എടുത്ത് പറഞ്ഞിട്ടുള്ള നോൺ ക്രിമിനൽ ലെയർ സർട്ടിഫിക്കറ്റ് ആണ് വില്ലേജ് ഓഫീസിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കേണ്ടത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ SC/ST കാറ്റഗറിയിൽ പെട്ടവരാണെങ്കിൽ തഹസിൽദാറിൽ നിന്നും, വില്ലേജ് ഓഫീസിലല്ല, തഹസിൽദാറിൽ നിന്നും നിങ്ങളുടെ ജാതി തെളിയിക്കുന്ന കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അവിടെ നിന്ന് മേടിക്കേണ്ടതാണ്. അടുത്തത്, നിങ്ങൾ ഏതെങ്കിലും കമ്മ്യൂണിറ്റിയിൽ പെട്ടവരാണെങ്കിൽ, അതായത് നോൺ ക്രീമി ലെയറിൽ പെടാത്ത ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ടവരാണെങ്കിൽ അത് തെളിയിക്കുന്ന നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, സമുദായ സർട്ടിഫിക്കറ്റ്, അത് വില്ലേജ് ഓഫീസിൽ നിന്ന് നിങ്ങൾ വാങ്ങണം. ഇനി നിങ്ങളുടെ വില്ലേജ് ഓഫീസിൽ നിന്നും നിങ്ങൾ ഇൻകം കുറവാണ് അല്ലെങ്കിൽ ഇൻകം തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങേണ്ടതായിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ഫ്രം വില്ലേജ് ഓഫീസിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ വാങ്ങുന്നത്. അതുപോലെ നിങ്ങൾക്ക് വാർഷിക വരുമാനം ഒരു പരിധിക്ക് താഴോട്ട് വരുമ്പോഴാണല്ലോ നമ്മൾ ഈ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ അതിന് താഴോട്ടുള്ളവരാണ് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ വിദ്യാഭ്യാസത്തിന്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നവരാണെങ്കിൽ, ലഭിക്കുന്നവരാണെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ജാതി സർട്ടിഫിക്കറ്റോ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്സോ ആവശ്യമുണ്ടെങ്കിൽ, അതിന്റെ സ്കോളർഷിപ്പിനൊക്കെ നിങ്ങൾ അർഹരാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്സ് കൂടി വാങ്ങി വെച്ചേക്കുക. പിന്നെ പറയുന്നത്, നിങ്ങൾ മിശ്ര വിവാഹിതരാണെങ്കിൽ, നിങ്ങളുടെ അച്ഛനും അമ്മയോ മിശ്ര വിവാഹിതരാണെങ്കിൽ, അപ്പൊ അതിൽ നിന്നും നിങ്ങൾക്ക് ചിലപ്പോൾ ചില ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്. അപ്പൊ അത് തെളിയിക്കുന്ന അവരും അത് വാങ്ങിച്ചു വെച്ചിരിക്കുക. അത് വില്ലേജ് ഓഫീസിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കേണ്ടത്. ഒപ്പം ഒരു കാര്യം കൂടി, ഈ മിശ്ര വിവാഹിതത്തിൽ ആരെങ്കിലും ഒരാളെങ്കിലും SC/ST കാറ്റഗറിയിൽ പെട്ടവരാണെങ്കിൽ നിങ്ങൾ തഹസിൽദാറിൽ നിന്നും നിങ്ങൾ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടി വാങ്ങി വെക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ
നിങ്ങൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങണം. അത് ആരാ വാങ്ങേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലോ അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റിലോ നിങ്ങൾ ജനിച്ച സ്ഥലം അടയാളപ്പെടുത്തിയിട്ടില്ല എങ്കിൽ, നിങ്ങൾ ജനിച്ച സ്ഥലം എവിടെയാണെന്ന് അടയാളപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതായിട്ടുണ്ട്. അതും വില്ലേജ് ഓഫീസിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ വാങ്ങേണ്ടത്. ഇനി നിങ്ങൾ EWS കാറ്റഗറിയിൽ പെട്ടതാണെങ്കിൽ, അതായത് മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട എന്നാൽ വരുമാനത്തിൽ കുറവായിട്ടുള്ള ആൾക്കാർക്ക്, അപ്പൊ അങ്ങനെ EWS കാറ്റഗറിയിൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയും അല്ലെ, അപ്പൊ അങ്ങനെ വരുന്ന EWS കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിൽ നിങ്ങൾ അതിന് വേണ്ട സർട്ടിഫിക്കറ്റ്, അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ഈ പറയുന്ന വില്ലേജ് ഓഫീസിൽ നിന്നും വാങ്ങേണ്ടതാണ്. അപ്പൊ വില്ലേജ് ഓഫീസിൽ ഒരു 1Q ആയിരിക്കും അല്ലെ ഇനി. അപ്പൊ എന്തായാലും ഇത്രയും സർട്ടിഫിക്കറ്റ്സ് ആണ് EWS കാറ്റഗറിയിൽ വരുന്നത്. ഇനി അതേസമയം നിങ്ങൾ ഏതെങ്കിലും സ്വകാര്യ ദന്തൽ സ്വാശ്രയ ദന്തൽ കോളേജുകളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്കറിയാം അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള കോട്ടയൊക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സ്കോളർഷിപ്സിനും അത്തരത്തിലുള്ള കോട്ടയും സീറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ തെളിയിക്കുന്ന, അതായത് ന്യൂനപക്ഷത്തിലുള്ളതാണ് കമ്മ്യൂണിറ്റിയിലാണ് വരുന്നത് എന്നൊക്കെ തെളിയിക്കാനായിട്ടുള്ള നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങേണ്ടതായിട്ടും വരും. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഒരു കുട്ടിയെ സംബന്ധിച്ച് വരുന്നത്. പക്ഷെ അതേസമയം നിങ്ങളൊരു NRI കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചിരിക്കേണ്ട കുറെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. ഒരു NRI കാൻഡിഡേറ്റ് പ്രത്യേകം എംബസിയിൽ നിന്നും സ്പോൺസറിന്റെ, നിങ്ങളൊരു സ്പോൺസർഷിപ്പിലായിരിക്കുമല്ലോ പോയിട്ടുണ്ടാവുക, സോ ആ സ്പോൺസറുടെ പാസ്പോർട്ടിന്റെ കോപ്പി നിങ്ങൾ വച്ചിരിക്കണം. വിസ ഓർ ഗ്രീൻ കാർഡ് ഓർ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, നമ്മളതിന് മൊത്തത്തിൽ OCI എന്ന് വിളിക്കും, ഇതൊക്കെ തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ കയ്യിൽ കരുതി വെച്ചിരിക്കുക. അതുപോലെ നിങ്ങളുടെ സ്പോൺസറുടെ ജോലി എന്താണ്, സ്പോൺസർ അവിടെ ചെയ്യുന്നത് എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് അതിനകത്ത് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിനകത്ത് അത് വ്യക്തമാക്കിയിരിക്കണം. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ വിസയുടെ എക്സ്പയറി, അതായത് അതിന്റെ കാലാവധി എന്ന് പറയുന്നത് 31/08/2020 വരെയെങ്കിലും ഉണ്ടായിരിക്കണം, അതായത് 31st നമ്മുടെ ഓഗസ്റ്റ് വരെ, അല്ലെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ. അപ്പോ 8th മാസം എന്ന് പറയുമ്പോൾ 8th മന്ത് എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് വരെയെങ്കിലും അത് ഉണ്ടായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങളുടെ പാസ്പോർട്ടിന്റെ ഒരു കോപ്പി ഉണ്ടായിരിക്കുക. പിന്നെ നിങ്ങളുടെ ഇത് തൊഴിൽ എന്താണെന്നുള്ളത്, അതായത് നിങ്ങളുടെ പർപ്പസ് അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് എന്താണെന്ന് കൃത്യമായിട്ട് കാണിച്ചിട്ടില്ല എങ്കിൽ, അതായത് വിസയിൽ ഇതൊന്നും കാണിച്ചിട്ടില്ല എങ്കിൽ, അത് നമ്മൾ പറഞ്ഞല്ലോ സ്പോൺസറുടെ ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരണമെന്ന് വിസയിലൊക്കെ, അപ്പൊ അത് അടയാളപ്പെടുത്തിയിട്ടില്ല, അങ്ങനെ കാണിച്ചിട്ടില്ല എങ്കിൽ, അത് രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾ എംബസിയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തിയ ഒരു സർട്ടിഫിക്കറ്റ് വന്നാൽ മതി, സർട്ടിഫൈഡ് ഫ്രം ദി എംബസി. അപ്പൊ എംബസിയിൽ നിന്ന് സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തന്നാൽ മതി, ദിസ് ജോബിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിട്ട് വെച്ചിട്ട്. അതുപോലെ ഹു ഈസ് ദി സ്പോൺസർ, വാട്ട് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ യു ആൻഡ് ദി സ്പോൺസർ എന്ന് തെളിയിക്കുന്ന രേഖകൾ വേണ്ടായിരിക്കണം. അതായത് ചിലപ്പോൾ നിങ്ങളുടെ ഫാദർ ആയിരിക്കാം, ചിലപ്പോൾ മദർ ആയിരിക്കാം, എനി അതർ സ്പോൺസേഴ്സ് ആയിരിക്കാം. സോ അത് തെളിയിക്കുന്ന നിങ്ങളുടെ ഒരു സർട്ടിഫിക്കറ്റ് വേണം. ഇഫ് യു ഇറ്റ് ഈസ് എ ഫാദർ ഓർ മദർ, നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആണെങ്കിൽ നിങ്ങളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ആ സ്പോൺസറുടെ പേരുണ്ടായിരുന്നാൽ മതി, അച്ഛന്റെ സ്ഥാനത്ത് അയാളുടെ പേരുണ്ടായിരുന്നാൽ മതി. അപ്പൊ നമുക്കറിയാലോ അച്ഛനാണ് എന്നുള്ളത്. അപ്പൊ പ്രത്യേക സർട്ടിഫിക്കറ്റ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ട. പക്ഷെ ഒരു സ്പെഷ്യൽ വേറെ ഏതെങ്കിലും ഒരു സ്പോൺസർ ആണ് നിങ്ങളെ സ്പോൺസർ ചെയ്തിരിക്കുന്നതെങ്കിൽ അത് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ആ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ റിലേഷൻ മസ്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കണം, വാട്ട് ഈസ് ദി റിലേഷൻ എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിരിക്കണം. അതുപോലെ ട്യൂഷൻ ഫീസ്, സ്പെഷ്യൽ ഫീസ്, അങ്ങനെയുള്ള എല്ലാ ചിലവുകളും സ്പോൺസർ തന്നെ വഹിച്ചുകൊള്ളാം. എല്ലാ ചിലവുകളും, എന്തൊക്കെ ചിലവ് അയാൾക്കുണ്ടാകുന്നു, ആ കുട്ടിക്കുള്ള എല്ലാ ചിലവും വഹിച്ചുകൊള്ളാം എന്ന് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു മുദ്രപത്രത്തില്, അതും 200 രൂപയുടെ ഒരു മുദ്രപത്രത്തില് നമ്മൾ എഴുതി ഗ്യാരണ്ടി ഞാൻ ഇതെല്ലാം ചെയ്തു കൊള്ളാമെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ഒപ്പം ഒരു നോട്ടറിയെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുകയും വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വേണ്ടത്. ഒരു കാര്യം കൂടി, ആ സ്പോൺസർ ചെയ്യുന്ന ഒരാള് ഒരു ഇന്ത്യൻ സിറ്റിസൺ ഓർ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് സം റെക്കോർഡ്, സം സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓൾ ദീസ് സർട്ടിഫിക്കറ്റ്സിന്റെയും കോപ്പി എങ്ങനെയാണ് ഇത് വേണ്ടത് എന്നുള്ളത് ഓൾറെഡി നമ്മുടെ വെബ്സൈറ്റിൽ, ദാറ്റ് ഈസ് www.cee.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്തുണ്ട്. സോ ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഓരോ സർട്ടിഫിക്കറ്റ്സിന്റെയും മാതൃക നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് നോക്കി എങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്സ് വേണം നോക്കി, വേണമെങ്കിൽ അത് തന്നെ പ്രിന്റ് എടുത്ത് ഫില്ല് ചെയ്ത് അതാത് വില്ലേജ് ഓഫീസുകളിലോ തഹസിൽദാർ ഓഫീസുകളിലോ എംബസി ഓഫീസുകളിലോ എവിടെയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങളുള്ളത് അതിനനുസരിച്ച് പോയി ഇപ്പോഴേ സംഘടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട സമയത്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്.
ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നിങ്ങൾ ഇപ്പോൾ തന്നെ റെഡിയാക്കുക. ഇപ്പൊ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക. വീട്ടിൽ അച്ഛനെയും അമ്മയും ആരെങ്കിലും അതിനുവേണ്ടി ഏർപ്പാട് ചെയ്യുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് എല്ലാം റെഡിയാക്കി വെക്കൂ. കീം ആപ്ലിക്കേഷൻ വരുമ്പോൾ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നമുക്കൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. എല്ലാ അപ്ഡേറ്റഡ് വീഡിയോസ് ഇതിൽ കൃത്യം ടൈമിന് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആപ്ലിക്കേഷൻ വന്നിട്ടില്ല, അത് വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരാം. എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് തീർത്തു തരികയും ചെയ്യാം. അപ്പോൾ നിങ്ങളോടൊപ്പം എന്നും പഠനത്തിൽ ഞാനും കൂടെയുണ്ടാവും.